ഹായ് ഐ ആം സ്വപ്ന വെൽക്കം ടു മൈ കിച്ചൺ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പപ്പായ സാലഡാണ് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഹെൽത്തിയുമായ ഒരു സാലഡാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് പപ്പായ സാലഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ തൊടിയിൽ സാധാരണ കണ്ടുവരുന്നൊരു സാധനമാണ് പപ്പായ അപ്പോൾ പപ്പായയുടെ ഒരു ചെറിയ പീസ് നീളത്തിൽ ചീകിയെടുക്കുക അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് അതുപോലെ തന്നെ ചീകിയെടുക്കണം പിന്നെ വേണ്ടത് ഒരു പിടി മാതളമാണ് പിന്നെ ഒരു ചെറിയ തക്കാളി അകത്തുള്ള ജ്യൂസി ആയിട്ടുള്ള ഭാഗം കളഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചൊരു തക്കാളിയാണത് അതിന് പകരം ചെറിയ ടൊമാറ്റോ ആണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തക്കാളി ഉപയോഗിക്കുന്നത് പിന്നീട് ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ട സാധനങ്ങൾ വളരെ നാടൻ രീതിയിലുള്ളൊരു ഡ്രസ്സിങ്ങാണ് നമ്മളിതിനു വേണ്ടി തയ്യാറാക്കുന്നത് അതിന് വേണ്ടത് നല്ല എരിവുള്ള പച്ചമുളകാണ് കാന്താരി ആണെങ്കിൽ വളരെ നല്ലത് കാന്താരി മുളക് കല്ലുപ്പ് കുറച്ച് നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീര് വേണം പിന്നെ വേണ്ടത് തേനാണ് മധുരത്തിന് വേണ്ടി നമ്മൾ തേൻ ഉപയോഗിക്കുന്നു തേനിന് പകരം നിങ്ങൾക്ക് അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിയാണെങ്കിലും ഉപയോഗിക്കാം പിന്നീട് ഇതിന് വേണ്ടിയ ഒരു അത്യാവശ്യ സാധനമാണ് വറുത്ത കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി ചെറുതായിട്ട് പൊടിച്ചു വയ്ക്കണം ചതച്ച് വെച്ചാൽ മതി അധികം പൊടിഞ്ഞു പോകണ്ട കാര്യം ഇത് കഴിക്കാൻ നേരത്തെ നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി ആ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കപ്പലണ്ടി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് സാലഡ് ഡ്രസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ കല്ലുപ്പിടാം കുറച്ച് കല്ലുപ്പ് കാന്താരി എരിവിനനുസരിച്ച് നല്ല എരിവ് വേണമെന്നുണ്ട് ഉള്ളവർ ഒരു രണ്ടെണ്ണമൊക്കെ ഉപയോഗിക്കാം കുഴപ്പമില്ല ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കല്ലുപ്പും നാരങ്ങ നീരും പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേനും കൂടി ചേർക്കും തേൻ ചേർത്ത് കഴിഞ്ഞു നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിനുശേഷം നമുക്ക് പപ്പായയും ക്യാരറ്റും മാതളവും തക്കാളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ പപ്പായ ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ചേർക്കും നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പപ്പായ സാലഡ് തയ്യാറായി നമ്മുടെ പപ്പായ സാലഡ് തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സാലഡാണിത് അത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഇടണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക് യു